വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ഒരു ക്യാബേജാണ് ഞാൻ എടുത്തിരുന്നത്. ചെറിയൊരു ക്യാബേജാണ്. പൊടി പൊടിയായിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ. ഇതുപോലെ അരിഞ്ഞെടുക്കണം. സവാള ഒരു സവാളയാണ് ഞാൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പച്ചമുളക് രണ്ട് പച്ചമുളക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ, കടലമാവ് 4 ടേബിൾ സ്പൂൺ കടലമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കൻ മസാല, ചിക്കൻ മസാല ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചിക്കൻ മസാല ഇടുമ്പോൾ ഇച്ചിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ക്യാബേജും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇനി സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, ഇനി നമുക്ക് കടലമാവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മസാല 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം കൂടുതലായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കടലമാവും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ലൂസായിട്ട് വരുന്ന ടൈമിൽ കുറച്ച് കടലമാവും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ നല്ലതുപോലെ കുഴച്ചെടുക്കണം. ത്തില് വേണം നമുക്ക് കുഴച്ചെടുക്കാൻ. ഇതുപോലെ ചെറിയൊരു ബോൾ പോലെ ആക്കുക. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്തെടുക്കുക. ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കണം. ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് വറുത്ത് കോരിയെടുക്കാം. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ മൂത്തതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. നല്ലതുപോലെ മൂത്ത് വന്നു. ഇനി നമുക്ക് അങ്ങ് കോരിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം ചെയ്തെടുക്കാൻ. നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. ബാക്കിയുള്ള മാവ് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലിലേക്ക് അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.